മതികെട്ടാൻ ദേശീയ ഉദ്യാനത്തിന്റെ ജനവാസ മേഖല ഉൾപ്പെടെ ഒരു കിലോമീറ്റർ ചുറ്റളവ് ബബർ സോണായി അന്തിമ വിജ്ഞാപനമിറക്കിയ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നടപടിക്കെതിരെ ഇടുക്കി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. ദേശീയ ഉദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ബഫർ സോൺ നടപ്പിലാക്കുന്നത്. 10 കിലോമീറ്റർ മുതൽ 0 വരെയാണ് ബഫർ സോണിന് പരിധിയായി നിശ്ചയിച്ചിരുന്നത്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ വനമേഖല സംരക്ഷിക്കുന്ന കേരളത്തിൽ ബഫർ സോണിന്റെ ആവശ്യമില്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മതികെട്ടൻ ദേശീയ ഉദ്യാനത്തിൽ 1 കിലോമീറ്റർ പരിധി നിശ്ചയിച്ച് സമർപ്പിക്കുകയും പിന്നീട് അന്തിമ വിജ്ഞാപനം ഇറങ്ങുകയുമായിരുന്നു. അതേസമയം ദേശീയ ഉദ്യാനത്തിന്റെ മറുവശത്തുള്ള തമിഴ്നാടിന്റെ പ്രദേശങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അന്തിമ വിജ്ഞാപനം ഇറങ്ങിയ സാഹചര്യം ത്തിലാണ് പഞ്ചായത്ത് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുൻ MP കൂടിയായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മുഖേനയാണ് പഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിഭൂമികളെയും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഇവിടെ സമ്പൂർണ്ണ വനമേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ, ഒരു കാരണവശാലും അതിൽ നിന്ന് താഴോട്ടുള്ള ബഫർ സോൺ അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവിധ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിരുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തന്നെ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതിയിൽ ഈ കേസ് ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ശാന്തൻപാറ പഞ്ചായത്തിന്റെ പകുതിയോളം വരുന്ന ഭാഗം നിലവിൽ ബഫർ സോണിലാണ്. പട്ടണങ്ങളടക്കം ഉൾപ്പെടുന്ന പ്രദേശം ബഫർ സോണിൽ നിന്നും ഒഴിവാക്കുന്നതിന് നടപടി വേണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.